എൻ്റെ പേര് ബാബു മാത്യു. കർണാടകയിലെ വെളുത്തങ്ങാടി രൂപതയിൽ വെളുമനാർ ഇടവക അംഗമാണ് ഞാൻ. എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഡിസ്ക് ആകുന്നൊരു ഇതുണ്ടായിരുന്നു. ഡിസ്ക് ആകുന്നിട്ട് 15 ദിവസത്തോളം ഞാൻ ഇരുന്ന് ഉറങ്ങി. കാരണം കിടക്കാൻ മേല, നടക്കാൻ മേല, നിൽക്കാൻ മേല, ആ അവസ്ഥയിൽ. അങ്ങനെ ആശുപത്രിയിൽ 2-3 ആശുപത്രി ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു, ലാസ്റ്റ് പഞ്ചകർമ്മം ചെയ്തു. പഞ്ചകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ മേലായി. നേരത്തെ ഇരിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു, ഇതിപ്പോൾ ഇരിക്കാനും മേലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ കൃപാസനത്തിലെ ഉടമ്പടികളിങ്ങനെ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖമെല്ലാം മാറും എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആ കടന്ന് കിടപ്പ് ഇരിക്കാനും നിൽക്കാനും മേലാതെ ആ വേദനയിൽ ഡോക്ടറും അന്ന് സ്ഥലത്തില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ അവിടെ വന്ന് ഓളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പിന്നെ ഡോക്ടർ വന്നു. കഴിഞ്ഞ് ബെൽറ്റിട്ടു. ബെൽറ്റിട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നടക്കാം എന്നുള്ളതല്ലാതെ ഒരു പണിയും ചെയ്യത്തില്ല. നടക്കാൻ തന്നെ വിഷമം, ഇരിക്കാനും വിഷമം, അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങ് പോരുവാണ്. ഇവിടേക്ക് പോരാൻ വേണ്ടിയിട്ട് ഒരുത്തിന് എന്നെ വണ്ടിയെ കൊണ്ട് കയറ്റി. വണ്ടിയെ കയറാൻ നേരത്ത് ഞാൻ ആ ബെൽറ്റ് ഊരിയിട്ട് ആ വണ്ടിയെ തന്നെ ഇട്ട് കൊടുത്തു. ഇനി ഏതായാലും ഞാൻ ഈ ബെൽറ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എൻ്റെ വേദന മാറി. അതിനുശേഷം ഇന്നുവരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ 2-ാമത്തെ മകന് കുറച്ച് ദുശ്ശീലങ്ങളുണ്ടായിരുന്നു. ആ ദുശ്ശീലങ്ങളെല്ലാം മാതാവിനോട് ഞാൻ നിയോഗം വെച്ച ഇതിൽ മാറിക്കിട്ടി. പിന്നെ 10-20 വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു എനിക്ക്. വെറ്റില മുറുക്കുണ്ടായിരുന്നു. അത് മദ്യപാനം അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് മാറി. വെറ്റില മുറുക്ക് ഒരിക്കലും മാറുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചല്ല, കാരണം എന്നെക്കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മയ്ക്കത് ഇഷ്ടമല്ല എങ്കിൽ അമ്മ തന്നെ അത് എടുത്തു മാറണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 മാസമായിട്ട് അതുമില്ല, കംപ്ലീറ്റ് മാറി. പിന്നെ എൻ്റെ മൂത്ത മകന് ആയുർവേദ സെൻറ്റർ നടത്തുന്നതാണ്. അതിൽ 5-8 സെൻറ്റർ അവനുള്ളതിൽ ഒരു സെൻറ്ററിൻ്റെ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലൈസൻസ് കിട്ടിയാലായിരുന്നു. ലൈസൻസ് കിട്ടിയാലെന്ന് പറഞ്ഞാൽ അവർ വലിയ ടീമാണ്. അപ്പോൾ അവർ ആ ഹോട്ടലിൻ്റെ ടാക്സ് പോലും കെട്ടാത്തതിൻ്റെ പേരിൽ ആരാണ്ട് പരാതി കൊടുത്തു. ഇവൻ്റെ പേര് പരാതി കൊടുത്തു. 2-ാമത്തെ മോൻ്റെ കൊച്ചിൻ്റെ മാമോദിസയുടെ തലേദിവസിയാണ് ഇവന് ഇങ്ങനെ ഇവരെ അറിയുന്നത്, വേഗം ചെല്ലണമെന്ന്. ഇവന് പോകാനും അല്ല, പോകാതിരിക്കാനും അല്ലാത്തൊരവസ്ഥയിൽ. അപ്പം ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ. ഇവൻ്റെ അടുത്ത് ഞാൻ നേർച്ചുവപ്പ് കൊടുത്തു വിട്ടു. നീ അവിടെ ചെല്ലുമ്പോൾ നീ വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയും അവർ. അത് നീ ഉറച്ചു, അത് മാതാവ് നിന്നെ അത് സാധിച്ച് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ രാത്രി തന്നെ പോവുകയാണ്. 400 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകണം. അങ്ങനെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ അവർ പറഞ്ഞു, അയ്യോ നിങ്ങൾ വരേണ്ട ആവശ്യമില്ലായിരുന്നു, എല്ലാം ഓക്കെ ആക്കിയ. അങ്ങനെ ആ പ്രശ്നവും തീർന്നു. ഉടനെ തന്നെ 2-ാമത് ഞാൻ ഉടമ്പടി പുതുക്കി. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അവൻ ആ സെൻറ്ററിന് ലൈസൻസ് കിട്ടി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജവമാൽ റാലിയിൽ സംബന്ധിച്ചു. ജവമാൽ റാലി സംബന്ധിക്കുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ ഉപ്പൂറ്റ് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് 10-18 ലക്ഷം രൂപയുടെ കട ബാധ്യതയുണ്ട്. ആ കടബാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബാങ്കിൽ തന്നെ അങ്ങോട്ട് എല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചെനിക്ക്. ഇപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടുക. ഇത് ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി നേരും. ആ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മകൻ്റെ സെൻ്ററിൽ അവിടെ ആ ഭാഗത്ത് അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇടവപ്പള്ളികളിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഓരോ വെള്ളിയാഴ്ചയും ഒക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ആശുപത്രിയിലല്ല, വീടുകളിൽ പോയി രോഗികളെ കാണാറുണ്ട്. അവർക്ക് എന്നാൽ കഴിയുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട്. ഇതാണ് ചെയ്യുന്നത്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ബാബു എന്ന സഹോദരൻ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. അതായത് ഡിസ്കിനൊരു കംപ്ലയിൻ്റ് ആയി. അതിന് ആദ്യം ഇംഗ്ലീഷ് മരുന്ന് ചെയ്തായിരുന്നു, ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു. അതുപോലെ തന്നെ ആയുർവേദം ചെയ്തിട്ടും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് വഴി എത്ര ദിവസം അന്ന് തന്നെ സുഖപ്പെട്ടോ? നടുവേ അന്ന് മുതൽ എനിക്ക് വേദന കുറയാൻ തുടങ്ങി. ഞാൻ
നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറഞ്ഞ ഉടനടി അനുഭവമാണ്. കാരണം ദൈവമാതാവിന് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മകൻ, അതായത് കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച അന്ന് മുതൽ ആ ബെൽറ്റ് ഒരു മാറ്റി ഇപ്പോൾ ഡിസ്കിനും നടുവിനൊന്നും യാതൊരു വേദനയില്ലെന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കിട്ടിയ വലിയൊരു മിറാക്കിൾ എന്ന് പറയുക, 20 വർഷത്തോളം ഉണ്ടായിരുന്ന മദ്യപാനം അന്ന് തന്നെ ഉപേക്ഷിച്ചു. ഒപ്പം തന്നെ നിങ്ങൾ കേട്ടതുപോലെ തന്നെ പുകവലി മുറുക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് ചിന്തിച്ച ഒരു വിഷയമാണ് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ട് അത് ആ ദുശീലം ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ചത്. അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥന ശേഷം 6 മാസമായിട്ടുണ്ടായിരുന്ന കഠിനമായിട്ടുള്ള ഉപ്പൂറ്റി വേദന അത് പൂർണ്ണമായിട്ട് മാറി എന്നാണ് സാക്ഷ്യത്തിൽ ഇവിടെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ മരിയൻ ഉടമ്പടിയുമായിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.